Hi, all assalamu alaikum. Namaskaram. Welcome back to Bismis Food World. Namakuri easy at and I can come back to recipe at any one little day. It will bag and less soft to form a crisp at a vada and a tom. Another one did and dacket to let it some money go to the garlic in the day. Of a channel, I did to under Night at Aram and Kurangal Kudutta Shasham, Alak on the Martha Tamil mixed as our lake to Turkane. Within the night, Kaiga Shashan at the Polo Kudiramandi to a chitilla day. Moreover, within the Polo mixed as our lake to Turk the Tunde, in the lake, I had a teaspoon of pan added Turkane. The lake of Korchu, along with a churta, the night and paste tacket at Chitka. In the lake, or a teaspoon in Giernedo. Pinner Savala, Serir Savala, Paudi, the Poland, the Ignodi Turkan and Day. Baki Amaka Archer Turkam and Eat Ladane. In the Lake of Orchard, Velochit, and Night and Archerka. Here Perivetil and Tamil Archerka and Day. Yamkadu Arab or Lake Mighty Kurkan and Day. The Muiva Mamu, the Lake Turta Shashamaka the Lake, Bakula, Cherulaka Churka. In the Lake, very teaspoon, Inji, the Polish, or that to cut the Turkan and Day. In a cherkana samete, inji kadikan, dam or children, a taste cherkum. In the lake, render pachamaka chopidum, or chikari apple chopidum. In an earthem like near chitilla baki savala, very pagodi savala, cherda to chopidum, goody truth the tunde. In the lake, or chimalira goody, they polish a right and the nita, goody truth the tunde. In the lake, a car teaspoon of pungudi added the tunde town. Pamaka the lavada and that and the mixakid canoe. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണേ ഇട്ട് കൊടുക്കാം ട്ടോ നമ്മൾ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണ പോലെ നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ വട കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് വെച്ചെടുക്കുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ മാവെടുത്തിട്ട് ഇതേപോലെ കൈയ്യൊന്ന് നനച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് കൈയ്ക്ക് കുറേശ്ശെ ഇതേപോലെ ഒരു ബോളാക്കിയിട്ട് എടുത്തിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്ത ശേഷം നടുഭാഗം ഇതേപോലെ ഒന്ന് ചൂണ്ടുവിരൽ വെച്ചിട്ട് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതൊക്കെ ഇതേപോലെ സിമ്മിലാക്കിയ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കയ്യിൽ തെറുക്കാൻ സാധ്യത ഉണ്ട് കാരണം എണ്ണ നല്ല ചൂടായിരിക്കും അപ്പം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറയുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റേണ്ടത് ഇനി അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്കിങ്ങനെ കയ്യിലാക്കാതെ തന്നെ ഒരു വായല ചെറിയൊരു പീസാക്കിയിട്ട് അത് കയ്യിൽ വെച്ചിട്ട് അതിലൊന്ന് നനച്ചു കൊടുത്ത ശേഷം അല്ലെങ്കിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് കുറച്ച് മാവ് അതിൽ വെച്ചിട്ട് വിരൽ കൊണ്ട് ഇങ്ങനെ നനച്ചിട്ട് ഹോളാക്കിയിട്ട് ഇതേപോലെ ഇട്ടെടുത്താലും മതി പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതിരിക്കും കേട്ടോ അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇത് ഞാൻ ഫ്രൈ ചെയ്തത് ഇത് കുറച്ചുകൂടി നേരത്തേക്കാളും പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ട് നുള്ള ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ കുറച്ചുകൂടി മറ്റേതിനേക്കാളും കുറച്ചുകൂടി നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട എന്നുള്ളവർക്ക് അതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും രണ്ട് നുള്ള ആഡ് ചെയ്യാവൂ അധികം ആവാനും പാടില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചെറുവിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് പച്ചമുളകും കുറച്ച് മല്ലിയിൽ പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ച് നല്ല പേസ്റ്റായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മോളാണ് ഇട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് മോളാണ് ഇത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഇട്ടത് ഇതേപോലെ ഹോളാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്താലും മതി ഇങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ചട്ടിയിൽ ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്പൂണിൻ്റെ ബാക്ക് ഭാഗം കൊണ്ട് ഇതേപോലെ ഒന്ന് റൗണ്ടാക്കി കൊടുത്താലും മതി ഇട്ട് അപ്പം തന്നെ ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഹോളാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഹോളിടാൻ കഴിയാത്തവർ ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ കേട്ടോ
ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉൾഭാഗം വേവൂലാവുന്നു കൂടെ പറഞ്ഞതാണ്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. പിന്നെ നമുക്ക് ഹോളൊന്നും ഇടാതെ വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇതേപോലെ കോരിയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് വടയുടെ ഒരു ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്താലും മതി. പിന്നെ ഉഴുന്നെടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ല പുതിയതായിട്ടുള്ള ഉഴുന്നാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. പഴയ ഉഴുന്നൊന്നും അല്ലാതെ നല്ല പുതിയ ഉഴുന്ന് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ആർക്കും തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാണ്. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ പുറം ഭാഗം ഇപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ഈ ചമ്മന്തിയിൽ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.